Hello, Assalamualaikum. Welcome back. Inne yani simple aite tayarakkan pattuna oru pudding recipe aanu kaanikkunnathu. Appo namakku adu engane tayarakkunnu ennu nokkam. Pudding tayarakkan vendite 1/2 liter paal venam. Pinne vendathu 2 mutta, pinne 1/2 cup panjasara. Ee moonu ingredients vechittana ṭa innathe pudding tayarakkunnathu. Pudding tayarakkan vendite aadyam thanne paal onnu choodaakki edukkanam. Ennittu adu maatti vekka ṭa. പിന്നെ ഇതാ കാരമൽ സിറപ്പ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുക അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിനേക്കാളും കുറച്ചുകൂടെ കൂട്ടിയിട്ട് വെക്കുക 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കാരമൽ സിറപ്പ് തയ്യാറായി കിട്ടും ഇതാ ഇതുപോലെ പഞ്ചസാര മെൽട്ടായി വരും ഒരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞപാട് അതിലേക്ക് നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള പാൽ ഉണ്ടാവില്ലേ അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ കാരമൽ കട്ട് ആയി പോകും ട്ടോ ഇതാ ഇതിൽ കാണുന്നത് പോലെ കുറച്ച് കുറച്ചായിട്ട് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക അങ്ങനെ എല്ലാ പാലും ഒഴിച്ചിട്ട് ഫുൾ ആയിട്ട് മിക്സ് ചെയ്ത് വെക്കണം ട്ടോ പിന്നെ ഇതാ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട ഉടച്ചു വെക്കുന്നുണ്ട് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക പിന്നെ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലും കാരമലും മിക്സ് ചെയ്തില്ലേ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം പിന്നെ ഇതാ ഇതുപോലൊരു പാത്രമാണ് കേട്ടോ ഞാൻ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയും കാരമലും മിൽക്കലും മിക്സ് ചെയ്തില്ലേ അത് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതാ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കണം കേട്ടോ ഇതാ ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം ഒന്ന് 15 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിതാ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ നടുവിലേക്ക് പുഡിങ്ങിൻ്റെ ബൗളൊന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതായത് ആ പുഡിങ്ങിൻ്റെ ബൗളില്ലേ അതിൻ്റെ പകുതിയോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഫുള്ളായിട്ട് ഒഴിക്കണ്ട കേട്ടോ ആ പകുതിയോളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് തണിയാൻ വെക്കുക എന്നിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അതിന് ശേഷം ഇത് സെർവ് ചെയ്ത് കഴിക്കാം ഞാനിതിൻ്റെ മേലെ പിസ്ത വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആണെന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ആക്കുക